ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് വേൾഡ്. എല്ലാവരുടെയും കയ്യിലുള്ള റേഷൻ കടയിൽ കിട്ടുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അതുകൊണ്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ ചുട്ടെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നൊക്കെ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് പ്രാണികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുക. 2-3 പ്രാവശ്യം തന്നെ വാഷ് ചെയ്തിട്ട് നമുക്കിത് 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. വാഷ് ചെയ്ത ശേഷമാണ് കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. ഈ കുതിർത്ത് വെച്ച വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെയെന്ന് കാണിച്ചുതരാം. കുറച്ച് അവിൽ എടുക്കുക. 2-3 ടേബിൾ സ്പൂൺ അവിൽ മതി. ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. 1-5 മിനിറ്റ് കുതിർത്താൽ മതിയാവും. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. വെള്ള അവിലാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുവന്ന അവിലാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. ഇതും 1-2 ടേബിൾ സ്പൂണോളം ചോറുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ചിരകിയെടുത്ത തേങ്ങയാണ്. ഇത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയുടെ വെള്ളമാണ്. ഈസ്റ്റിൻ്റെ പകരമൊക്കെ ആയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം വെച്ചാലൊന്ന് പൊങ്ങിക്കിട്ടും. അതിനുവേണ്ടി കുറച്ച് തേങ്ങയുടെ വെള്ളം കൂടി ഈ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് നിങ്ങളുടെ ഗോതമ്പ് പുതിർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കൂടെ, ഏകദേശം 1 മണിക്കൂറിനടുത്ത് വെച്ച് കുതിർത്ത് വെച്ചാൽ മതിയാകും. പിന്നെ നമുക്കിത് സൂചി ഗോതമ്പ് കൊണ്ടും ചെയ്യാം കേട്ടോ. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വൈറ്റ് പാർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അവിൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാ വെള്ളം കൂടി ചേർത്ത് നമ്മൾ ആദ്യം കുതിർക്കാൻ വേണ്ടി വെച്ച കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്ററി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഏരി കൺസിസ്റ്റൻസി ആയിട്ടാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് ഏകദേശം തവയിലെടുക്കുമ്പോൾ ഈ ഇങ്ങനെ ഒരു കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. ഒരുപാട് ടൈറ്റായി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശ റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിത് ദോശകല്ലിൽ തന്നെയാണ് റെഡിയാക്കിയെടുക്കുന്നത്. നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ചൂടായ തവയിൽ ഒഴിച്ചു കൊടുക്കാം. അത് വീശി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ഹോട്ടായിട്ട് കാണും. അതാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. എന്നിട്ട് മൂടി വയ്ക്കാം. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് തന്നെ കുക്കായി കിട്ടും. കണ്ടോ, ഇപ്പം നമ്മുടെ ദോശ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ട് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ്. വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ ആയിട്ടും നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് തേങ്ങയുടെ ഒക്കെ അളവ് കുറച്ചെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ആളുടെ അവൈലബിൾ ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് ബെൽ ബട്ടണോട് ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ദോശയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയുമാണ്. ഇതിൻ്റെ കൂടെ നല്ല ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ചമ്മന്തി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചുവന്ന മുളകിൻ്റെ ചമ്മന്തിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കിതൊന്ന്
കഴിച്ച് നോക്കാം. ഓക്കെ, എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.